السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്നലെ നാം ഓതി വെച്ചത് 114-ാമത്തെ ആയത്തായിരുന്നു. പക്ഷേ ബൈലക്സ് പ്രോബ്ലം കാരണം അത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഒന്നുകൂടി ആ ആയത്തുകൾ ആയത്ത് ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. ومن سكون نون انا سكون نون ششم حمزه ام ومن اظلم ممن അവിടെ ഇൽഹാറിന്റെ നിയമമാണ് സുകുന നൂനെ വ്യക്തമാക്കി ഓതണം. ومن اظلم ممن منع اظلم ممن منع شد الله ميم അല്പം മണിക്കുക. അതിനുശേഷമുള്ള നൂന് സുകുനായ നൂനാണ്. ആ സുകുനായ നൂന് ശേഷം മീമാണ്. അപ്പോ സുകുനായ നൂന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഉന്നത്തോട് കൂടിയിട്ട് ഇദ്ഗാം ചെയ്യണം. അപ്പോ ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ സുകുനായ നൂനിനെ മീമിലേക്ക് ചേർക്കണം.
അപ്പൊ മിമ്മനഅ മസാജിദ അല്ലാഹി അൻ യുസ്കറ മസാജിദ അല്ലാഹി അൻ യുസ്കറ മസാജിദ അല്ലാഹി അല്ലാഹി ഹാന്റെ ഉച്ചാരണം മസാജിദ അല്ലാഹി സുക്കുനൂന് ശേഷം യാണ് യാക്ക് സുക്കുനൂന് ശേഷം യാ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാം ചെയ്യണം ഒന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക കൂട്ടിച്ചേർക്കുക കൂടി കനപ്പിച്ച് ഉച്ചരിക്കുക أن يذكر فيها اسمه وسعى في خرابها وسعى في خرابها وسعى عين وسعى في خرابها خ ചേർന്നം അവിടെ മദ്ദാണ് ഉലൈക മദ്ദ് മുത്തസിലാണ് ചേർന്ന് വന്ന മദ്ദാണ് അവിടെ ദീർഘിച്ചോദനം അഞ്ചോ ആറോ അക്ഷരങ്ങളുടെ ദൈർഘ്യത്തിൽ ഓതണം ഉലൈക മാ കാന ലഹും സുക്കുന മീമാണ് സുക്കുന മീമിന് ശേഷം ഹംസയാണ് അപ്പോ സുക്കുന മീമിനെ വ്യക്തമാക്കി അവിടെ മണിക്കാൻ പാടില്ല സുക്കുന മീമിനെ മണിക്കാൻ പാടില്ല അതിനുശേഷമുള്ള നൂന് സുക്കുന നൂന് ശേഷം യാ ആണ് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുക ഇദ്ഗാം ബിഗുന്നയുടെ നിയമം അവിടെ മദ്ദുണ്ട് മദ്ദ് മുംഫസിലാണ് ചേർന്ന് വരുന്ന മദ്ദല്ല രണ്ട് പദങ്ങളിലായി കൊണ്ടുവരുന്ന മദ്ദാണ് അപ്പൊ അത് ഒരു സാധാരണ നിലക്കുള്ള ദീർഘത്തേക്കാൾ അല്പം കൂടി ദീർഘിപ്പിക്കുക അവിടെ എന്നുള്ള ദീർഘവും ഇല്ല എന്ന ദീർഘവും ഖായിഫീൻ എന്ന ദീർഘവും അത് മൂന്നും വ്യത്യസ്ത ദീർഘങ്ങളാണ് ഒന്നാമത്തേത് മദ്ദ് മുഫസ്സിലുള്ള ദീർഘമാണ് വഖഫ് ചെയ്യുന്നത് കൊണ്ട് ഖായിഫീൻ എന്ന് ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യണം لهم في الدنيا خزي لهم سكنا ميمن ശേഷം ഫ ആണ് അവിടെ മണിക്കാൻ പാടുള്ളതല്ല لهم في الدنيا في الدنيا دنيا سكنا നൂന എന്നാണ് سكنا നൂന് ശേഷം യാ വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യണം എന്നൊക്കെയാണ് നിയമം പക്ഷേ ഒരേ അക്ഷരത്തിൽ ഒരേ പദത്തിൽ അങ്ങനെ വന്നാൽ
അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ നൂനിനെ ഒളിവാക്ക് തന്നെയാണ് വേണ്ടത്. ലഹും ഫിദ്ദുനിയ ഫിദ്ദുനിയ ദുനിയ എന്നോതില്ല. ഫിദ്ദുനിയ ഖിസിയു വലഹും ഖിസിയുൻ ഖിസിയുൻ, അവിടെ തൻവീനാണ്, തൻവീന് ശേഷം വാവാണ്. ഖിസിയു വലഹും ഖിസിയു വലഹും, തൻവീന് ശേഷം വാണ് വാവ്. അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. ولهم في الآخرة عذاب عظيم ولهم في الآخرة سكنا ميم من الشيشم ف أولا بكتماكي وضنا ولهم في الآخرة عذاب عظيم عذاب تنوين الشيشم عينا عذاب أولا بكتماكي وضنا نظهار شيد وضنا عذاب عظيم അവസാനം വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മദ് ആലിലിന്റെ വഖഫോട് കൂടി വഖഫ് ചെയ്യുക. ومن അമൻ അദ്ലമു വമൻ അദ്ലമു വമൻ എന്ന് പറഞ്ഞാൽ ആരുണ്ട്. അദ്ലമു അധികം അക്രമി, അധികം അക്രമി. ഒമൻ അദ്ലമു എന്ന് പറയുമ്പോൾ വാവ് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ വാവ് സ്ഥീനാഫാണ്, വാവ് ഒമൻ മൻ ആര്, ആര് എന്ന് പറയുമ്പോ എന്താണത്? മൻ എന്ന് പറഞ്ഞാൽ ഇസ്മ ഇസ്തിഫ്ഹാമ, ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള വമൻ. വമൻ എന്നത് ഇവിടെ ഇസ്തിഫ്ഹാമാണ്, അത് മബ്നിയിൽ സുക്കൂനിൽ മബ്നിയാണ് വമൻ. അതേസമയം മുബത്തതിന്റെ സ്ഥാനത്താണ് വരിക. വമൻ അദ്ലമു അധികം അക്രമി, അധികം അക്രമി. ളമ യളിമു ളമ അക്രമിച്ചു, യളിമു അക്രമിക്കുന്നു, ഗുൽമുൻ അക്രമം. അതിൽ നിന്നുണ്ടാകുന്ന തഫ്ളീലിന്റെ സീറ, തഫ്ളീലിന്റെ സീറയാണ് അദ്ലം, അധികം ഉണ്ട് എന്ന് പറയുന്നത്, അധികം അക്രമം. അത് ഖബർ മർഫുആണ്. വമൻ അദ്ലമു, വമൻ അദ്ലമു, വലമയിൽ നിന്നാണ് യളിമു എന്ന പേരിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ആധിക്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന അഫ്അലു വസ്നിൽ വരുന്നതാണ് അദ്ലമു. അദ്ലമു ഒമൻ അബ്ലമു ആരുണ്ട്, അധികം അക്രമി. മിമ്മൻ
മിമ്മൻ ഒരുവനേക്കാൾ. അവിടെ മിമ്മൻ നമ്മൾ മിമ്മൻ എന്ന് പറയുന്നത് മിൻ മിമ്മൻ എന്ന് പറയുന്നത് മിൻ കൂട്ടണം മന്ന മിൻ കൂട്ടണം മിമ്മൻ. ഓ വമന്നബുലമു മിമ്മൻ. ഇവിടെ മിന്ന് ഹർഫ് ജറാണ്, പിന്നെ ഹർഫ് ജറാണ്. അപ്പം പിന്നെ വരുന്ന മൻ അത് ഇസ്മ മൗസൂലാണ്, സുക്കൂനിൽ മബ്നിയായിട്ടുള്ള ഇസ്മ മൗസൂലാണ്. അത് ജറിന്റെ സ്ഥാനത്ത് വരുന്നു, കാരണം അതിന് മുന്നിൽ ഒരു ഹർഫ് ജറ് വന്നത് കൊണ്ട്. പക്ഷെ ഇസ്മ മൗസൂലാണെന്ന് പറയുമ്പോൾ അതിനുശേഷം ഒരു കാര്യം ഉണ്ടാവണം, അതിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയാം. മിമ്മൻ അതാണ് മന. മന എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മന തടഞ്ഞു, തടസ്സപ്പെടുത്തി. മന യംനഉ മനഉ, മന യംനഉ മൻഉൻ എന്നാണ് അതിന്റെ മസ്ദർ. മനഅ യംനഉ ഫഅല ഇഫ്ആല വസ്ദർ. മനഅ മിമ്മൻ മനഅ, വഅലൈക്കും സലാം. മിമ്മൻ മനഅ എന്ന് പറയുമ്പോൾ തടഞ്ഞു, തടസ്സപ്പെടുത്തി. മാനിഉൻ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുന്നവൻ അല്ലേ. അപ്പം മനഅ എന്താണ്? ആ ഫിഅൽ മാദിയാണ്. മനഅ ഫിഅൽ മാദിയാണ്. സാധാരണ നിലക്ക് ഫിഅൽ മാദി അതിന്റെ അസലിയായ രൂപത്തിൽ ഫത്ഹിൽ മബ്നിയാണ് അല്ലേ. ഫിഅൽ മാദി മബ്നിയൻ അൽ ഫത്ഹ്. അപ്പോൾ ഇവിടെ വമൻ അദ്ലമു, അധികം അക്രമിയായി ആരുണ്ട്? മിമ്മൻ ഒരുവനേക്കാൾ. മനഅ അവൻ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ തടഞ്ഞിരിക്കുന്നവനേക്കാൾ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നവനേക്കാൾ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒരുവനേക്കാൾ അക്രമിയായി, അധികം അക്രമിയായി ആരുണ്ട്? അപ്പോൾ തടസ്സപ്പെടുത്തുന്ന ഒരുവനേക്കാൾ അധികം അക്രമിയായി ആരുണ്ട്? മന ഇവിടെ മന എന്ന് പറയുമ്പോ അതില് ഒരു ഫായിലുണ്ട് അല്ലെ. മനയിൽ ഒരു ഫായിലുണ്ട്. ആ ഫായില് ഇതില് മിമ്മൻ മൻ ആരുണ്ട് എന്ന് യാതൊരുവൻ എന്ന് പറഞ്ഞല്ലോ. ആ യാതൊരുവൻ അവനാണ് ഇതിനുള്ള ഫായിൽ. അപ്പൊ ഇതില് മന എന്നതിന്റെ ഫായിൽ വരിക, അതിന്റെ തഫ്സീർ അവനാണ് ഹുവ. അതെ, മന എന്ന് പറയുന്നത് അവനാണ് ഹുവ. അപ്പോ മന തടഞ്ഞു, എന്തിനെയാണ് തടയുന്നത്? മസാജിദ് അല്ലാഹി, മസാജിദ് മസാജിദ് അല്ലാഹി അല്ലാഹുവിന്റെ പള്ളികളെ. മസാജിദ് മസ്ജിദും പള്ളി അതിന്റെ ബഹുവചനമാണ്, ജംആണ് മസാജ്. മസ്ജിദും ജംഉ മസാജ്. മസ്ജിദുൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം, മസാജിദുൻ അതിന്റെ ബഹുവചനമാണ്.
അപ്പോൾ മസാജിദ ഇവിടെ മസാജിദ എന്നാണ്. അപ്പോൾ മനഅ തടഞ്ഞു, അവൻ തടഞ്ഞു, അവൻ തടസ്സപ്പെടുത്തി. എന്തിനെ തടസ്സപ്പെടുത്തിയത്? മസാജിദ, പള്ളികളെ, പള്ളികളെ തടസ്സപ്പെടുത്തി. അപ്പോൾ മസാജിദ എന്നത് മഫ്ഊല് ബിഹി ആ മൻസൂബ്. മസാജിദ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് മസാജിദ എന്നാകുന്നത്. മഫ്ഊല് ബിഹി ആകുമ്പോൾ എന്തിനെയാണോ തടസ്സപ്പെടുത്തിയത് അത് മഫ്ഊല് ബിഹി, എന്താണോ തടസ്സപ്പെടുത്തുന്നത് അത് ഫാഇൽ. ഫാഇലും മഫ്ഊലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. മസാജിദ് അല്ലാഹി, അല്ലാഹുവിന്റെ ഭവനങ്ങൾ. ഇവിടെ അല്ലാഹുവിലേക്ക് മസ്ജിദിനെ ചേർത്ത് പറയാം. അപ്പോ അല്ലാഹി എന്ന് പറയുന്നത് ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി മജ്റൂർ. ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി മജ്റൂർ, മുളാഫ് ഇലൈഹി ആണ്. കാരണം മസ്ജിദ് അല്ലാഹുവിലേക്ക് ചേർക്കുക, അല്ലാഹുവിന്റെ, അവന്റെ അല്ലെങ്കിൽ ഒരാളുടെ എന്നൊക്കെ പറയുന്നതിനാണ് സാധാരണ നിലക്ക് മുളാഫ് മുളാഫ് ഇലൈഹി ഉപയോഗിക്കാറുള്ളത്. അല്ലാത്ത ചില അല്ലാത്ത രൂപങ്ങളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ സാധാരണ നിലക്ക് പ്രയോഗിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മസാജിദ് അല്ലാഹി, അല്ലാഹുവിന്റെ ഭവനങ്ങൾ. ഉമൻ അദ്ലമു മിമ്മം മനഅ മസാജിദ് അല്ലാഹി, അല്ലാഹുവിന്റെ പള്ളികളെ തടസ്സപ്പെടുത്തിയ ഒരുവനേക്കാൾ അധികം അക്രമി ആരുണ്ട്? ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹി, അപ്പോ അൻ യുദ്ക്കറ സ്മരിക്കപ്പെടുന്നതിനെ, ഫീഹ അതിൽ, ആ പള്ളികളിൽ, ഇസ്മുഹു അവന്റെ നാമം, അവന്റെ നാമം. അള്ളാഹുവിന്റെ പള്ളികളെ തടയുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പള്ളി എന്ന് പറയുമ്പം അതൊരു കെട്ടിടമായിരിക്കാം, ഒരു സ്ഥലമായിരിക്കാം, സുജൂദ് ചെയ്യുന്ന സ്ഥലമായിരിക്കാം, ഒക്കെ അങ്ങനെയുള്ള രൂപമായിരിക്കും. പക്ഷെ അവിടെ അതിനെ തടയുക എന്ന് പറയുമ്പോൾ, പള്ളികളെ തടയുക എന്ന് പറയുമ്പോൾ ആ അതിന്റെ വിശദീകരണം ആയതിനു ശേഷം അയ്യുദ്ക്കറ സ്മരിക്കപ്പെടുന്നതിനെയാണ് തടയുന്നത്, തടസ്സപ്പെടുത്തുന്നത്. അൻ യുദ്ക്കറ എന്ന് പറയുന്നത് ആ ഹർഫ് മസ്ദർ അല്ലേ, ഹർഫ് നസ്ബാണ് മസ്ദർ. അപ്പൊ അൻ നസ്ബ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു പേര് മുതാരി വരുന്നുണ്ടെങ്കിൽ അതിനെ നസബ് ചെയ്യും, നസബ് ചെയ്യും. പിന്നെ അന്നിലൂടെ അതിന്റെ അർത്ഥം രൂപപ്പെട്ടു വരുന്നതാണ് അതിന്റെ മസ്തറായി വരുന്നത്. അൻ യുദ്ക്കറ ദക്കറ യദ്കുർ ദിക്റുൻ, ദക്കറ സ്മരിച്ചു എന്നർത്ഥം. ദക്കറ എന്ന് പറഞ്ഞാൽ സ്മരിച്ചു, ദക്കറ യദ്കുർ ദിക്റുൻ. ദക്കറ യദ്കുർ ദിക്റുൻ. അസ്സലാം. ذكر يذكر ذكر ذكر എന്ന് പറഞ്ഞാൽ സ്മരിച്ചു, യദ്കുറു സ്മരിക്കുന്നു, ദിക്റുൻ സ്മരണ. ذكر അതിന്റെ മുദാരിയാണ് യദ്കുർ. ആ മുദാരി അതിന്റെ ഫാഇലിനെ പറയാതെ ഫാഇലിനെ മജ്ഹൂലാക്കിയിട്ട് പറയുന്ന രൂപമാണ് യുദ്കറു.
സ്മരിക്കപ്പെടുക. യദ്കുറു എന്നതിന്റെ യുദ്കർ യദ്കുറു എന്നതിന്റെ മജ്ഹൂൽ രൂപമാണ് യുദ്കറു എന്ന് പറയുന്നത്. എന്താ അർത്ഥ വ്യത്യാസം ഉള്ളത്? യദ്കുറു എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നു, യുദ്കറു എന്ന് പറയുമ്പോൾ സ്മരിക്കപ്പെടുന്നു. അള്ളാഹുവിനെ ഞാൻ സ്മരിച്ചു, അപ്പോ സ്മരിക്കുന്നു, അള്ളാഹുവിനെ ഞാൻ സ്മരിക്കുന്നു. അപ്പൊ അവിടെ സ്മരിക്കപ്പെടുന്നതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സ്മരിക്കപ്പെടുന്നു, അങ്ങനെയാവും. അപ്പൊ യുദ്കറു എന്ന് പറയുമ്പോ ഫാഇൽ ചെയ്യുന്ന ആളെ പറയാതെ പറയുന്ന രൂപമാണ് മജ്ഹൂൽ എന്ന് പറയാം. ഫാഇലിനെ മജ്ഹൂലാക്കിയിട്ട് പറയാം. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത, ഫാഇൽ അറിയപ്പെടാതെ. എന്നാൽ ആരെയാണ് സ്മരിച്ചത്? ആ ആള് അറിയാം, യുദ്കറു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ യുദ്കറു സ്മരിക്കപ്പെടും. അപ്പൊ ഐ യുദ്കറ അൻ അതിന്റെ മുമ്പിൽ വന്നത് കൊണ്ട് അത് ഹർഫ് നസ്ബാണ്. അപ്പൊ അത് യുദ്കറു എന്നത് യുദ്കറ എന്നായി മാറും. ഐ യുദ്കറ അപ്പൊ ഫിഅൽ മുദാരിയാണ് യുദ്കറു, അല്ലെങ്കിൽ യുദ്കറ എന്നുള്ളത് ഫിഅൽ മുദാരിയാണ്, അത് മൻസൂബാണ്. ആ മബ്നിയുൻ ലിൽ മജ്ഹൂൽ എന്നാൽ അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത് മജ്ഹൂലിന്റെ രൂപമാണ്. അതുകൊണ്ട് അതേസമയം ഫിഅൽ മുദാരിയിൽ മജ്ഹൂലിന്റെ രൂപമായി വരുന്നതാണ്. അതിന് മുമ്പിൽ അൻ വന്നത് കൊണ്ട് അത് നസ്ബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ യുദ്കറു എന്നത് യുദ്കറ എന്നായി മാറുന്നു. അപ്പൊ അൻ യുദ്കറ സ്മരിക്കപ്പെടുന്നതിനെ വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ. അപ്പോ വമൻ അദ്ലമു, അധികം അക്രമിയായി ആരുണ്ട്? മിമ്മൻ, മനഅ തടസ്സപ്പെടുത്തുന്നവനേക്കാൾ, തടസ്സപ്പെടുത്തുന്ന ഒരുവനേക്കാൾ, മസാജിദ് അല്ലാഹി അല്ലാഹുവിന്റെ പള്ളികളെ, ഐ യുദ്കറ സ്മരിക്കപ്പെടുന്നതിനെ, ഫീഹ അതിൽ, ഫീഹ അതിൽ. ഫീ എന്ന് പറഞ്ഞാല് ഹർഫ് ജർഫ് അതിൽ, ഹാ എന്ന ളമീർ അത് എന്തിനെ കുറിച്ചാണ്? പള്ളികളെ കുറിച്ചാണ്. ഹാ എന്ന ളമീർ പള്ളികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തേനീസിന്റെ രൂപമാണ്, സ്ത്രീലിംഗത്തിന്റെ രൂപമാണ് ഹാ. അപ്പൊ ഹാ എന്നത് അയ്യുദ്ക്കറ ഫീ ഹാ എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരിക? ളമീർ സ്ഥാനത്ത് വരുന്ന സുക്കൂനിൽ മബ്നിയായിട്ടുള്ള ളമീറാണ് ഹാ എന്ന് പറയും. അപ്പോ അയ്യുദ്കറ ഫീഹ സ്മുഹു, അയ്യുദ്കറ ഫീഹ അവിടെ സ്മരിക്കപ്പെടുന്നത്, സ്മരിക്കുന്നത് സ്മരിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഇസ്മിനെ, അള്ളാഹുവിന്റെ നാമത്തെ, അള്ളാഹുവിന്റെ നാമം അവിടെ സ്മരിക്കപ്പെടുന്നതിനെ. അപ്പോ ഇസ്മുഹു അവന്റെ നാമം, ഇസ്മുഹു എന്ന് പറഞ്ഞാൽ ഇസ്മുഹു അവന്റെ നാമം, ആരുടെ നാമം? ഹു എന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ നാമം. അവിടെ ഇസ്മു ഹു എന്ന് പറയുമ്പോ അതിലുള്ള ഇസ്മു അതെന്താണ്? ഈ പറയുന്ന യുദ്കറ എന്നത്, ആ യുദ്കറ എന്ന ആ യുദ്കറ എന്നതിന്റെ അവിടെ സ്മരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. അവിടെ ഫാഇൽ ഉണ്ടാവില്ല. എന്തിനെയാണ് സ്മരിക്കുന്നത്? അള്ളാഹുവിന്റെ നാമത്തെയാണ്. അതാണ് അവിടെ നായിബ് ഫാഇൽ. അത് നായിബ് ഫാഇൽ എന്താണ്? മർഫു ആണ്. അതുകൊണ്ടത് ഇസ്മുഹു എന്നായി മാറും. സോറി,
فاعل مرفوع. اسمه അവന്റെ നാമം. അവന്റെ നാമം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ നാമം. ഇപ്പോൾ അയ്യുസ്കറ ഫീഹ സ്മുഹു, അവന്റെ നാമം എന്ന് പറയുന്ന ഹു എന്ന ളമീർ എന്താണ്? ളമീറാണ് മബ്നിയൻ അല ളം അല്ലേ. ഈ മഹല്ല് ജർറ് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട് മുദാഫ് ഇലൈഹി ആണ്. ഇതിലേക്ക് ഇസ്മിനെ ഹ അവൻ എന്നവന്റെ എന്നതിന്റെ അർത്ഥത്തിൽ ഹുവ എന്ന ളമീറിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അതുകൊണ്ട് മുദാഫ് ഇലൈഹി ആയി വരുന്നതൊക്കെ മജ്റൂർ ആയിരിക്കണം. പക്ഷേ ഇത് ഹു എന്നത് അവിടെ ളമീർ മബ്നിയാണ്, അതുകൊണ്ട് മാറ്റം വരുത്താൻ വയ്യ. പക്ഷേ സാങ്കല്പികമായി അവരെന്താണ് അത് ജറ് ചെയ്യപ്പെടുകയും ജറിയെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ അയ്യുസ്കറ മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അയ്യുസ്കറ ഫീഹ സ്മുഹു, അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തടസ്സപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുക മനഅ എന്ന ഫിഅല് അത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ തടസ്സപ്പെടുത്തുക മാത്രമല്ല വസഅ, അപ്പോ മനഅയിലേക്ക് മഅതൂഫായിട്ടാണ് സഅ ഇവിടെ വരുന്നത്. അതുപോലെ വഅതുഫിന്റെ വാവാണ്, വാവ് അതുഫിന്റെ വാവാണ്. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നതാണ്. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. സഅ നമ്മൾ സാധാരണ സഅയ് പറയാറില്ലേ, നമ്മുടെ സഫാ മർവക്കിടയിൽ. പരിശ്രമം സഅയ്യും എന്ന് പറയുമ്പോൾ പരിശ്രമം. അതിന്റെ മസ്ദർ സഅയ്യുൻ, അതിന്റെ അതിന്റെ ഫാഇൽ എങ്ങനെ വരിക? സാഇൻ സാ സാ. അതോടൊപ്പം അതിലെ മഫ്ഊൽ എങ്ങനെയാണ് വരിക? ഇതിന്റെ മഫ്ഊൽ എങ്ങനെ വരിക അറിയോ? സാ അതിന്റെ മക്കള് മസ്അഇയുൻ എന്നാണ് പറയാം. മസ്അഇയുൻ അത് മുഴുത്തല്ലായ പേരുകളുടെ ചില പ്രത്യേകതകളാണ്. അപ്പോ ഫീഹസ്മുഹു എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു, പരിശ്രമിക്കുകയും ചെയ്തു.
في خرابها في لحرف جرانا خراب خراب ورناد ماشم അല്ലെങ്കിൽ ശൂന്യത എന്നൊക്കെ പറയും. നാശം. അപ്പോ ഇവിടെ ഖറബ ഖറബ എന്ന ഫേലിൽ നിന്നുണ്ടാകുന്നതാണ് ഖറബ. ഖറബ യഖ്റുബു خرب يخرب هذا المصدر عنه خراب طبعا إن أظلم ممن منع مساجد الله يذكر فيه اسمه وسعى في خرابها എന്ന് പറഞ്ഞാൽ ഖറാബിഹ അതിൻ്റെ ഖറാബിൽ അതിൻ്റെ നാശത്തിൽ എന്നർത്ഥം അതിൻ്റെ നാശത്തിൽ പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ നാശം ഖറാബിഹ ഫീ ഖറാബി അപ്പോൾ ഖറാബി എന്നത് എന്താണ് മജ്റൂറാണ് അല്ലേ ഇസ്മ് മജ്റൂറാണ് ആ في خرابها എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ അത് മുവാഫിലേഹി ആയി വരുന്നു. ഹ എന്നത് ലമീർ മബ്നി അലാ സുകൂൻ ഫി മഹല്ലി ജർറ് വാഫിലേഹി. ഉലായിക അക്കൂട്ടർ ഉലായിക അക്കൂട്ടർ ഉലായിക എന്ന് പറയുമ്പോ ഉലായിക എന്താണ് ആ ഇസ്മ ഇഷാറയ ഇസ്മ ഇഷാറയ ഉലായിക അവർ അല്ലെങ്കിൽ അക്കൂട്ടർ ഇസ്മ ഇഷാറ ഫതഹിൽ മബ്നിയാണ് അത് റഫ് ഇവിടെ മുബത്തതിൻ്റെതായതുകൊണ്ട് റഫിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ഉലായിക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ. തൽക്കാലം ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞ് മാനസ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിനെ വിശദീകരിക്കാം. ഉലായിക അക്കൂട്ടർ മാ കാന ലഹും അവർക്ക് ആകാവതല്ല അൻ യദ്ഖുലൂഹ അവയിൽ പ്രവേശിക്കൽ ഇല്ലാ ഖായിഫീൻ ഭയപ്പെട്ടവരായിട്ടല്ലാതെ ഭയപ്പെട്ടവരായിട്ടല്ലാതെ. അപ്പോ أولئك ما كان لهم أن يدخلوها إلا خائفين. أنا يقول الله أكوتر بيك فتوراي كوند اللاذي أور كذل قويش كاود اللا لهم في الدنيا خزي لهم أور كوند في الدنيا إهدل خزي أبمان ولهم أور كوند في الآخرة പരലോകത്തിൽ അദാബുൻ ശിക്ഷ അദീമുൻ വമ്പിച്ച ലഹും ഫി ദുനിയ ഖിസ്യുൻ അവർക്ക് ഇഹലോകത്ത് അപമാനമുണ്ട് വലഹും ഫിൽ ആഖിറത്തി അവർക്ക് പരലോകത്തുണ്ട് അദാബുൻ അദീമുൻ വമ്പിച്ച ശിക്ഷ. ഇഹലോകത്ത് അവർക്ക് അപമാനമുണ്ടായിരിക്കും പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. ഏതായിരുന്നാലും ഒമൻ അബുദമു മിമ്മം മനഹ മസാജിദ അല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ ലഹും ഫിൽ ദുനിയ ഖിസ്യൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം. അല്ലാഹുവിന്റെ പള്ളികളെ അവയിൽ വെച്ച് അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തടസ്സപ്പെടുത്തുകയും
അവയുടെ ശൂന്യതയിൽ അഥവാ അവയെ പാഴാക്കുന്നതിൽ പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ അധികം അക്രമി ആരാണുള്ളത്? അങ്ങനെയുള്ള അക്കൂട്ടർ ഭയപ്പെട്ടവരായിക്കൊണ്ടല്ലാതെ അവർക്കതിൽ പ്രവേശിക്കാവതല്ല. ഇഹലോകത്ത് അവർക്ക് അപമാനമുണ്ടായിരിക്കും, പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ, ആ അല്ലാഹുവിൻ്റെ ഭവനങ്ങളെ സംരക്ഷിക്കുന്നതിലും അതുമായി നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ ബന്ധിപ്പിക്കുന്നതിലും മാനസികമായി അതിനോട് അടുപ്പവും താല്പര്യവും ഉണ്ടാകുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അവസ്ഥകളെ ആ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പള്ളികളുടെ നാശത്തിനോ അതിൻ്റെ ശൂന്യതക്കോ വേണ്ടി പണിയെടുക്കാതെ ആ ഭവനങ്ങൾ അള്ളാഹുവിൻ്റേതാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഭവനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ ധാരാളമായി ഈ ലോകത്ത് വീണ്ടും ഉയർത്തപ്പെടേണ്ടതുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഇനിയും അല്ലാഹുവിൻ്റെ ഭവനങ്ങളായിട്ടുള്ള പള്ളികൾ ആവശ്യമായിട്ടുണ്ട്. അവരുടെ നിർമ്മാണങ്ങളിലും അതിൻ്റെ സംരക്ഷണത്തിലും പരിപാലനത്തിലുമെല്ലാം പങ്കാളികളാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.